ഹലോ, വെൽക്കം ബാക്ക് ടു എല്ലിസ് ഫൺ റെസിപ്പി. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു പഴം നിറച്ചതാണ്. കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, എങ്കിൽ ഈസിയുമാണ്. അപ്പോൾ പഴം നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പഴം നിറയ്ക്കുന്നതിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ചൂടാകുമ്പോഴത്തേക്ക് നട്ട്സും ബദാമും ചെറുതാക്കിയതാണ് കൊടുക്കാം. നട്ട്സ് മൂത്ത് വന്നു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാൻ ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടി പഞ്ചസാര. ഇതൊരു 3 സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തതാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം ഉപ്പ്. ഇതിൻ്റെ ടേസ്റ്റ് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ഇനി മണത്തിന് വേണ്ടി ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. കാൽ സ്പൂൺ ഏലക്കപ്പൊടിയും ചേർക്കും. ഇനി ചെറുതായിട്ടൊന്ന് കൊണ്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ തണുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഫില്ലിങ്ങിന് വേണ്ടി നമുക്ക് 2 സ്പൂൺ മൈദ എടുക്കാം, മതിയാകും. അതിലേക്ക് ഒരല്പം പഞ്ചസാര കുറച്ച് മതി. ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി ഒരു പിഞ്ച് ഉപ്പ്, മാവിൻ്റെ ഇതിന് രുചിക്ക് വേണ്ടി ഇട്ട് എടുത്തു. ഇനി അത് വെള്ളം ഒഴിച്ച് നമുക്ക് കട്ടിയായിട്ട് കലക്കിയെടുക്കാം. പഴം നിറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കീറി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് നിറച്ച് കൊടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്തു. ഇനി ഇത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ചിൻ്റെ പുറത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. 3 പഴവും നിറച്ച് കളയാതെ മാവ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കിടക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മുടെ പഴം വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇടാൻ. ചെറുതായിട്ടൊന്ന് ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പഴം നിറച്ച് റെഡി ആയിട്ടുണ്ട്. 4 വശവും നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ പഴം നിറച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.